ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ചെമ്മീൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ എങ്ങനെയിരിക്കും? സൂപ്പർ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചെമ്മീനാണ്. ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോടൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ റെസിപ്പിക്ക് നമ്മൾ തല ചേർക്കില്ല, തലയൊന്ന് മാറ്റി വയ്ക്കുക. മിക്സിയിൽ അടിക്കുന്ന കാരണമാണ് നമ്മൾ തല എടുക്കാത്തത്. അതിനുവേണ്ടി ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഇത്ര ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരു സവാള. മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. രണ്ട് എരിവുള്ളതും ഒരു എരിവ് കുറഞ്ഞ പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ടാക്കി അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ അരഞ്ഞു പോകാതെ ഒരു അടി അടിച്ചാൽ മതിയാകും. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നല്ല വൃത്തിയെ ക്ലീനാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 7 എണ്ണമാണ് ചേർത്ത് കൊടുത്ത്, കുറച്ച് വലിപ്പമുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. ചെറിയ രീതിയിൽ മാത്രം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ അരഞ്ഞു പോകാതെ ഇതുപോലെ പരുവത്തിനാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചെറിയ രീതിയിൽ ചൂടാവുന്ന സമയത്തിന് നമ്മൾ അടിച്ചു വെച്ച കൊഞ്ചിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെയാണ് നമ്മുടെ ചൂട് വെളിച്ചെണ്ണയിലോട്ട് ഈ അടിച്ചു വെച്ച മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ അരപ്പും മിക്സൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇനി നമുക്ക് അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വയ്ക്കുന്നത് നമ്മൾ ഉള്ളി, ഇഞ്ചി, പച്ചവളമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കൂടി കിട്ടാനാണ്. ചെമ്മീൻ വേഗം തന്നെ വെന്ത് കിട്ടും. ഇനി ഞാനിപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പകുതി ടൊമാറ്റോ, കൂടുതലൊന്നും വേണ്ട, പകുതി ടൊമാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു പുളിപ്പൊക്കെ കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും അടപ്പുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം ദാണ്ടെ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിയൊക്കെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഈ സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടി ഒഴിച്ചു വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതോ കണ്ടല്ലോ ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ചെമ്മീനിലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് തയ്യാറായി വരികയാണ്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മണമൊക്കെയാണ്. അപ്പോൾ കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വയ്ക്കുകയാണ് മല്ലിയിലയുടെ മണമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. ഇതിനി അടപ്പുകൊണ്ടൊക്കെ അടച്ച് ഫ്ലെയിമൊക്കെ ഓഫാക്കി അങ്ങ് വയ്ക്കാം. നമുക്ക് എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള